ഹരി എല്ലാവർക്കും നമസ്കാരം സുഭാഷിതം പ്രാരഭ്യത്തെന ഖലു വിഘ്നഭയേന നീചൈ പ്രാരഭ്യഘ്നവിഹിത വിരമന്തി മധ്യ വിഘ്ന പുനഃ പുനരഭി പ്രതിഗണ്യമാന പ്രാരബ്ധമുത്തമ ജനാൻ പരിശ്രമം ചെയ്യുക എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളൽകീസൻ മനുഷ്യനെ പാരിലയച്ചിതത്രേ ആദ്യം ചൊല്ലിയ ശ്ലോകം ഭർതൃഹരിയുടേതാണ് എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു മനുഷ്യരെ ഉത്തമന്മാർ മധ്യമന്മാർ അധമന്മാർ എന്ന് പലപ്പോഴും വിഭജിക്കാറുണ്ട് സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ഈ വിഭജനത്തിൻ്റെ പ്രസക്തി എന്നിരുന്നാലും പൊതുവെ ഈ തരം തരംതിരിവിനടിസ്ഥാനം മുഖ്യമായും പ്രവൃത്തിയും വാക്കും ആണ് കർമ്മം ഏതുമാവട്ടെ അതിൻ്റെ ലാളിത്യ ഗൗരവങ്ങളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാൻ മെനക്കെടാതെ ഒഴിഞ്ഞു മാറുന്ന ചിലരുണ്ട് തൻ്റെ ശക്തിയെന്തെന്നറിയാത്ത അറിയാൻ പരിശ്രമിക്കാത്ത ഇത്തരം ആളുകളെ അധമന്മാരെന്ന് പറയാം ഏതൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേക്കും അകർമ്മണ്യതയുടെ ആത്മീകത്തിൽ ചുരുണ്ടുകൂടുന്ന ഇവർ മടിയന്മാരാണ് ഇനി മറ്റൊരു കൂട്ടരുണ്ട് കേട്ടപാടെ എടുത്തു ചാടി പ്രവർത്തിക്കാൻ തയ്യാറാകും ഏറെക്കുറെ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ മുന്നോട്ട് പോവാനുള്ള ആത്മബലം അവർ പ്രദർശിപ്പിക്കാറില്ല അവനവനെ അറിയാൻ ഇത്തരക്കാരും ഒരുങ്ങാറുമില്ല ചെയ്യേണ്ട പ്രവൃത്തികളെ വിലയിരുത്തുവാൻ ആവശ്യമായ ബൗദ്ധികപരമായ അന്വേഷണത്തിന് ഈ കൂട്ടർ തയ്യാറാവുകയുമില്ല ഇവരെയാണ് മധ്യമന്മാർ എന്ന ഗണത്തിൽ പെടുത്തുന്നത് വിഘ്നങ്ങൾ എത്തേണ്ട താമസം ഇവർ പിന്തിരിഞ്ഞൂടും കർമ്മഭീരതയാണ് ഇവരെ ഭരിക്കുന്ന നീതിശാസ്ത്രം ഇനിയാണ് മൂന്നാമത്തെ കൂട്ടർ എന്ത് വിഘ്നങ്ങളുണ്ടായാലും അവർ മുന്നോട്ട് വെച്ച പിൻവലിക്കില്ല ഉദ്യമം യാവജ്ജീവമുദ്യമം എന്നാണ് അവരുടെ മുദ്രാവാക്യം ഇവരെയാണ് ഉത്തമന്മാരായി ഗണിക്കുന്നത് നമ്മുടെ സമൂഹം ഇന്ന് അകർമ്മണ്യതയുടെ തണലിലേക്ക് മാറി നിൽക്കാൻ ഇച്ഛിക്കുന്നുവോ എന്ന് തോന്നുമാർ ഈ കർമ്മമണ്ഡലത്തിൽ അധമത്വം വരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപഭോഗ സംസ്കാരത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞ നാം നമ്മുടെ സത്വം മറന്ന് എല്ലാം തകർന്ന് ഒരു മൂഢസ്വർഗ്ഗത്തിൽ നിഛഛേദമായി ഇരിക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ നിച്ഛേദനമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മനുഷ്യൻ്റെ ആരോഗ്യത്തിനെയും ബാധിച്ചിരിക്കുന്നു അതിൻ്റെ ഫലമായി നാം നേടിയതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു നമ്മുടെ അധ്യാത്മശാസ്ത്രവും കർമ്മ വ്രതിയാകാനുള്ള ആഹ്വാനം നൽകുന്ന കാര്യത്തിൽ പിന്നിലാവുന്നുണ്ടോ എന്ന് സംശയവും തോന്നുന്നു ഒന്നും പ്രവർത്തിക്കാതെ എല്ലാം വന്നു ചേരണമെന്ന ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ടിക്കറ്റിൽ കണ്ണും നട്ടിരിക്കുന്ന നമ്മെ കടാക്ഷിക്കാൻ ഒരു ഭാഗ്യദേവതയും വരില്ലെന്ന സത്യം പലരും ഓർക്കാതെ പോകുന്നു ആ സത്യത്തെ അനാവരണം ചെയ്യുന്ന ശ്ലോകമാണ് ആദ്യം ചൊല്ലിയത് രണ്ടാമത് പരിശ്രമം ചെയ്യൽ എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം രീതികളെ നൽകിയത്രേ മനുഷ്യനെ പരിലയച്ചത് ഈശ്വരൻ അപ്പോൾ കർമ്മരംഗത്തിൽ നാം അനുഷ്ഠിക്കേണ്ടുന്ന അനിവാര്യമായ അശ്രാന്ത പരിശ്രമത്തെ വ്യക്തമാക്കുന്നതാണ് രണ്ടാമത്തേത് കർമ്മം ചെയ്യാൻ ആവശ്യമായ കർമ്മേന്ദ്രിയം കും മനനം ആവശ്യമായ മനസ്സും തുടരെ തുടരെ ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ബുദ്ധി ഇത്രയും ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുമുണ്ട് ബുദ്ധിപൂർവമായ മനസാന്നിധ്യത്തിലൂടെ ഏത് കർമ്മത്തെയും ദീർഘമായ കൈകൾ കൊണ്ട് ഏകകാലത്തിൽ ചെയ്യുമ്പോൾ അസാധ്യം ഒന്നും ഉണ്ടാവുകയില്ല അങ്ങനെ അധമനെ മധ്യമനായും മധ്യമനെ ഉത്തമനായും ആക്കുന്നത് ഈ മനസാന്നിധ്യം പ്രവർത്തനക്ഷമതയും ആണ് കർമ്മമാണ് കർമ്മം എല്ലാവരും പൊതുവെ അറിയുന്നതും എന്നാൽ ചുഴിഞ്ഞു നോക്കിയാൽ ആർക്കും അറിയാത്തതുമായ അത്ഭുതകരമായ വാക്കാണ് കർമ്മം എവിടെ നിന്ന് ആരംഭിക്കുന്നതെന്നോ എവിടെ അവസാനിക്കുന്നതെന്നോ പോലും ആർക്കും അറിഞ്ഞുകൂടാ എന്നാൽ എല്ലാവരും എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് കർമ്മം കൊണ്ടാണ് ജനിക്കുന്നതും കർമ്മം കൊണ്ടാണ് ജീവിക്കുന്നതും കർമ്മം കൊണ്ട് തന്നെയാണ് മരിക്കുന്നതും ഓരോ നിമിഷവും കർമ്മഫലങ്ങളെയാണ് അനുഭവിക്കുന്നത് കർമ്മമോ ഫലമോ കൂടാതെ ഒരു നിമിഷമെങ്കിലും ആരും ഇവിടെ നിലനിൽക്കുന്നുമില്ല ആയിട്ടും കർമ്മത്തിൻ്റെ സ്വരൂപം മിക്ക പേർക്കും അറിഞ്ഞുകൂടാ എന്നത് വളരെ ആശ്ചര്യമാണ് എന്തുകൊണ്ടാണ് ഈ അജ്ഞത നീങ്ങാത്തത് നീങ്ങണമെന്ന് വിചാരിച്ച് ശ്രമിക്കാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് മിക്കവാറും കരുതേണ്ടുന്നത് ശ്രമിച്ചാലും അതിൻ്റെ ഗതി വളരെ അഗാധമായതുകൊണ്ട് പരിപൂർണ വിജയം പെട്ടെന്ന് കിട്ടിയില്ലെന്നും വരാം എന്നിരുന്നാലും കുറച്ചൊക്കെ അറിയാവൂ എന്ന് നമുക്ക് അറിയാറാവും അത് തീർച്ചയാണ് അതിനാൽ കർമ്മമെന്ത് എന്ന് റിയുന്നതിന് ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് ഇന്നത്തെ ഈ പ്രസ്താവ്യത്തിൽ കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നാം ഒരു വസ്തുവിനെയോ ആളെയോ കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് ഒരഭിപ്രായം ഉണ്ടാവും നല്ലതോ ചീത്തയോ വേണ്ടതോ വേണ്ടാത്തതോ ഏതെങ്കിലും തത്സമയം ഒരഭിപ്രായം നമ്മുടെ ഉള്ളിൽ പൊന്തി വരും അത് ഏറ്റവും സൂക്ഷ്മമായിരിക്കാം ചിലപ്പോൾ മറ്റ് ചിലപ്പോൾ വളരെ സ്ഥൂലമായേക്കാം ഏതായാലും അഭിപ്രായം ആവിഷ്കരിക്കപ്പെടും എന്നുള്ളത് തർക്കമറ്റതാണ് ഈ അഭിപ്രായമാണ് കർമ്മത്തിൻ്റെ ആരംഭം പിന്നീട് അത് സന്ദർഭം കിട്ടുമ്പോൾ വളർന്നു വളർന്ന് പ്രവൃത്തിയിൽ എത്തും പ്രവൃത്തി വർദ്ധിച്ച് വർദ്ധിച്ച് അനുഭവസ്വരൂപമാവും അനുഭവത്തിൽ വെറുപ്പും നിരാശയും വളർന്ന് ഒടുവിൽ അത് നമ്മളിൽ നിന്ന് അകന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കും അപ്പോൾ ഉപസംഹരിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഉപസംഹരിക്കപ്പെട്ട കർമ്മത്തിൻ്റെ ബാധ പിന്നീട് ഉണ്ടാവുന്നുമില്ല എന്നാൽ ചില കർമ്മങ്ങൾ അനവധി ജന്മങ്ങളെ കൊണ്ടുകൂടി ഉപസംഹരിക്കപ്പെടാതെ നീണ്ടു നീണ്ടു കിടക്കും ചിലത് പെട്ടെന്ന് തന്നെ നശിച്ചു എന്ന് വന്നേക്കാം വിത്തിൻ്റെ മൂപ്പിനും തരത്തിനുമനുസരിച്ച് വേഗത്തിൽ പാകം വരുന്നതും കാലം കൊണ്ട് ആവേണ്ടതുമായി സാധാരണ ധാന്യകൃഷിയിൽ കാണാറുള്ളതുപോലെ കർമ്മകൃഷിയിലും സാധാരണ ധാന്യകൃഷിക്ക് വയലുകൾ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ കർമ്മകൃഷിക്ക് ശരീരമാണ് ഈശ്വരൻ ഉപയോഗിപ്പിക്കുന്നത് ശരീരത്തെ ക്ഷേത്രമെന്ന് പറയാറുണ്ട് ശാസ്ത്രങ്ങളിൽ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ആവാസസ്ഥലമെന്നും കൃഷിസ്ഥലമെന്നും രണ്ടർത്ഥമുണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് ഈശ്വര സാക്ഷാത്കാരത്തിനും ജന്മസാഫല്യമായ പരമപുരുഷാർത്ഥത്തിനും മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃതികളുടെ ശരീരം ഈശ്വരൻ്റെ ആവാസസ്ഥലമാണ് അല്ലാത്തവരുടേത് കർമ്മകൃഷിക്കുള്ള വയലുകളാണ് ഇതാണ് ക്ഷേത്ര ശബ്ദത്തിൻ്റെ സ്വാരസ്യം ഉണ്ടാവലും വർദ്ധിക്കലും നശിക്കലുമാകുന്ന മൂന്ന് നിലയുണ്ട് കർമ്മത്തിന് എന്ന് ആദ്യം നമ്മൾ കേട്ടതാണ് ഒരേ കർമ്മം തന്നെ ഈ മൂന്ന് നിലയിൽ ഏറ്റവും വ്യത്യസ്തമായ രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതായി കാണപ്പെടുന്നുണ്ട് എന്നാൽ വസ്തുവിനൊട്ട് മാറ്റമില്ലാതും ഉണ്ടാവുന്ന സ്ഥിതിക്ക് ഇച്ഛയെന്നും വളരുന്ന സ്ഥിതിക്ക് ക്രിയയെന്നും നശിക്കുന്ന സ്ഥിതിക്ക് സ്ഥലത്തിന് ജ്ഞാനമെന്നും പറയും അപ്പോൾ ഇച്ഛയും ക്രിയയും ജ്ഞാനവുമാകുന്ന മൂന്ന് ശക്തികളിൽ കൂടിയാണ് കർമ്മം ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളെ പ്രാപിക്കുന്നത് ഏതൊരു കർമ്മവും എത്ര സൂക്ഷ്മമായിട്ടെങ്കിലും ഇച്ഛയിലെത്തിയാൽ ആഗ്രഹത്തിലെത്തിയാൽ പിന്നെ കാലം കൊണ്ടെങ്കിലും ക്രിയയിലൂടെ നമ്മുടെ ഉള്ളിൽ ആ കർമ്മം വളർന്ന് ജ്ഞാനത്തിലെത്താതെ കഴിയില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നശിക്കാതെ കഴിയില്ലല്ലോ നശിക്കണമെങ്കിൽ ജ്ഞാനത്തിലെത്തണം ക്രിയയിൽ കൂടിയല്ലാതെ ജ്ഞാനത്തിലെത്താനും സാധ്യമല്ല അപ്പോൾ എത്ര നിസ്സാര കർമ്മവും ഉണ്ടായിക്കഴിഞ്ഞാൽ വളർന്ന് അനുഭവിച്ച് നശിക്കണം ഇതാണ് ദൈവ നിശ്ചയം ചിലപ്പോൾ ചില കർമ്മങ്ങൾ ഇച്ഛയിൽ നിന്ന് ക്രിയയിലേക്ക് എത്താൻ കുറേ കാലം പിടിച്ചേക്കാം ആഗ്രഹമുണ്ട് നമ്മുടെ ഉള്ളിൽ പക്ഷേ പ്രവർത്തിക്കാതെ പലരും ഇരിക്കുന്നില്ലേ എന്നാൽ ഇങ്ങനെയുള്ള കാലത്ത് ഇച്ഛയുടെയും ക്രിയയുടെയും മധ്യത്തിലുള്ള പ്രസ്തുത കർമ്മത്തെയാണ് വാസന എന്ന് പറയുന്നത് നല്ല കലാവാസനയുണ്ടതൊക്കെ പറയാറുണ്ട് ഇതുപോലെ ക്രിയയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്താനും ചിലപ്പോൾ കാലം പിടിക്കും ആ ക്രിയയുടെയും ജ്ഞാനത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന അത്തരം കർമ്മങ്ങളെ വാസനയെന്ന് അതിനെയും പറയാം ഇതിൽ ആദ്യം പറഞ്ഞ വാസനാ സമൂഹത്തെ സഞ്ചിത സഞ്ചിതവാസനയെന്നും രണ്ടാമത് പറഞ്ഞ വാസനാ സമൂഹത്തെ പ്രാരബ്ധവാസനയെന്നും പറയും അതായത് ഇച്ഛാശക്തിയിൽ നിന്ന് പുറപ്പെട്ട് ക്രിയാശക്തിയിൽ എത്തിയിട്ടില്ലാത്ത വാസകനകളൊക്കെ കൂടിയത് സഞ്ചിതവും ക്രിയാശക്തിയിൽ നിന്ന് പുറപ്പെട്ട് ജ്ഞാനശക്തിയിൽ എത്തിയിട്ടില്ലാത്ത വാസനകളെ ഒക്കെ കൂടിയത് പ്രാരബ്ധവുമാണ് എന്ന് ചുരുക്കം ഇനി ഒരു വിഭാഗം കൂടിയുണ്ട് ജ്ഞാനശക്തിയിൽ ഉപസംഹരിക്കപ്പെടാതെ വീണ്ടും ഇച്ഛാശക്തിയിലേക്ക് തന്നെ മാറുന്നവ വെറുപ്പ് തോന്നാതെ പിന്നെയും ആഗ്രഹിക്കാൻ കാരണമായാൽ ആ കർമ്മം അനുഭവിച്ചു കഴിഞ്ഞുവെങ്കിലും നശിക്കുന്നില്ല വീണ്ടും വർദ്ധിക്കാൻ ഇടവരും അങ്ങനെ ജ്ഞാനത്തിലെത്തി അനുഭവിച്ചു കഴിഞ്ഞെങ്കിലും നശിക്കാതെ ഇച്ഛാസ്വരൂപമായി തീരുന്നവയും പുതുതായി ഉണ്ടാവുന്നവയും കൂടിയത് വേറെയും ഒരു വിഭാഗമുണ്ട് അതിനാണ് ആഗന്തിക കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുവനിൽ സഞ്ചിതകർമ്മങ്ങളും പ്രാരബ്ധവാസനാകർമ്മങ്ങളും ആഗന്ധിക വാസനാകർമ്മങ്ങളും മൂന്ന് വിധത്തിലാണ് കർമ്മത്തിൻ്റെ നിൽപ്പ് ഇതിൽ സഞ്ചിതകർമ്മം ബുദ്ധിയിലാണ് പ്രാരബ്ധങ്ങളെല്ലാം മനസ്സിലാണ് കർമ്മങ്ങളെല്ലാം അനുഭവിക്കുന്നത് ശരീരവുമാണ് അനുഭവിക്കത്തക്ക പാകത വന്നിട്ടില്ലാത്തതും എന്നാൽ നാളെ അനുഭവിക്കാറാവുമെന്ന് വിശ്വസിക്കാവുന്നതുമായ കർമ്മവർഗത്തെയാണ് സഞ്ചിതകർമ്മങ്ങൾ എന്ന് പറഞ്ഞത് അതിൻ്റെ രംഗം ബുദ്ധിയാണ് അപ്പോൾ വിജ്ഞാനപ്രകാശം കൊണ്ട് ബുദ്ധിയുടെ ചില വശങ്ങൾ ചിലപ്പോഴല്ല മിക്കപ്പോഴും പ്രകാശിക്കാറുണ്ടെങ്കിലും പ്രകാശിക്കാത്ത അന്ധകാര അന്ധകാരഭൂയിഷ്ടങ്ങളായ വശങ്ങൾ അതിന് ധാരാളം ബുദ്ധിയിലുണ്ട് അവിടെയാണ് പ്രസ്തുത സഞ്ചിത വാസനകളുടെ അധിവാസം അതിനാൽ സാധാരണ ജനങ്ങൾക്ക് അവയെ കാണാനും മനസ്സിലാക്കാനും അറിയാനും വിഷമമാണ് പഴുത്തു പാകം വന്ന പഴം പോലെ അനുഭവിക്കാൻ പാകത വന്ന കർമ്മത്തെയാണ് പ്രാരബമെന്ന് പറയുന്നത് തിൻ്റെ രംഗം മനസ്സാണ് അവ അപ്പപ്പോൾ മനസ്സിൽ പ്രകാശിച്ച് വികസിച്ച് കൊണ്ടിരിക്കും ജനിക്കുമ്പോൾ പ്രാരബ്ധർഗത്തിൽ എത്ര കർമ്മങ്ങളുണ്ടോ അവയൊക്കെ അനുഭവിച്ച് വരെയാണ് ശരീരം നിലനിൽക്കുന്നത് പ്രാരബ്ധം അനു അവസാനിച്ചു കഴിഞ്ഞാൽ ശരീരം നിലനിൽക്കേണ്ട ആവശ്യമില്ല നിലനിൽക്കുന്നുമില്ല പ്രാരബ്ധം അനുഭവിക്കുന്നതോടൊപ്പം ആഗന്തുക കൊണ്ട് സഞ്ചിതത്തിലേക്ക് കൂട്ടുകൂടുവാനും ശ്രമിക്കുന്നുണ്ട് ആഗന്തുകത്തിൻ്റെ രംഗം ശരീരമാണ് അഭിമാനത്തോടുകൂടി ശരീരം എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം ആഗന്തുക കർമ്മങ്ങളും നമ്മളിൽ നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ബുദ്ധിയിൽ സഞ്ചിതവും മനസ്സിൽ പ്രാരബ്ധവും ശരീരത്തിൽ ആഗന്തുകവുമായി മൂന്ന് രൂപത്തിൽ മൂന്ന് രംഗങ്ങളിൽ ജീവനെ വിടാതെ കെട്ടി നിർത്തുന്നു കർമ്മമാകുന്ന കയറ് എന്ന് നാം ആദ്യം മനസ്സിലാക്കുക ഇതിനെ വളരെ പെട്ടെന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഭാഗവതത്തിൽ ഒരു സംഭവം വിശദീകരിച്ചിട്ടുണ്ട് ത്രിപുരദഹനം ശിവപുരാണകഥയിൽ വളരെ വിസ്താരത്തോടുകൂടിയുണ്ട് ഭഗവാൻ മഹാദേവൻ ത്രിപുരാന്തകനാണ് ഭഗവാന്റെ പതിനൊന്ന് ഭാവങ്ങളെ ശങ്കരാചാര്യസ്വാമികൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓം നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയ്യമ്പകായ ത്രിപുരാന്തകായ തൃകാരി തൃകാഗ്നികാലായ കാലാഗ്നിരുദ്രായ ശ്രീനീലഖണ്ഠായ മൃത്യുഞ്ജയായ സർവീശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമ ആ ഭഗവാനോട് ശങ്കരാചാര്യസ്വാമികൾ ശ്രീരുദ്രമെന്ന മന്ത്രത്തിൻ്റെ അവസാനത്തെ ഒരു വരിയിൽ ഓം നമോ ഭഗവതേ നാരായണായ മഹാദേവായ മൃത്യർമേ നാശയ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം മഹാദേവനും നാരായണസ്വാമിയും ഒന്നായി നിന്ന് മൃത്യുവിനെ ജയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അല്ലെ എന്നെ അമരത്വത്തിലേക്ക് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ത്രിപുര കഥയിൽ സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും ഇരുമ്പ് കൊണ്ടും മൂന്ന് കോട്ടയുണ്ടായിരുന്നു അതായത് മഹാദേവ മഹാദേവഭക്തരുകൂടിയായിരുന്ന അസുരന്മാർ ദേവന്മാരെ ജയിക്കുന്നതിന് മഹാദേവനെ മറന്ന് അവരുടെ ഗുരുനാഥനായ മയാസുരനെ പ്രാപിച്ച് ദേവന്മാരെ ജയിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു അദ്ദേഹം മൂന്ന് ലോഹങ്ങളെ കൊണ്ട് മൂന്ന് കോട്ടകൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു ഇതിനകത്ത് നിങ്ങൾ പാർത്തുകൊണ്ട് യുദ്ധം ചെയ്തു കൊള്ളുക ദേവന്മാർക്ക് നിങ്ങളെ കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അസ്ത്രമേറ്റ് അവർ മരിക്കും എന്ന് ആയിരുന്നു മയൻ കൽപ്പിച്ചിരുന്നത് അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ ദേവന്മാർക്ക് തോൽവി സംഭവിച്ചപ്പോൾ അവർ മഹാദേവിനെ അഭയം പ്രാപിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ മൂന്ന് കണ്ണിൽ നിന്ന് തൃക്കണ്ണിൽ നിന്ന് അഗ്നിയെ ജ്വലിപ്പിച്ച് മൂന്ന് പുരവും ദഹിപ്പിച്ചു അതുകൊണ്ട് ഭഗവാന് ത്രിപുരൻ ദഹനൻ എന്ന് ത്രിപുരാന്തകൻ എന്ന പേര് കിട്ടി എന്നും ഒക്കെ നമ്മൾ ഭാഗവതത്തിലും എന്നാൽ മൂന്ന് ലോകങ്ങളിലുള്ള മൂന്ന് കോട്ടകളിൽ ഓരോന്നിൻ്റെ ഉള്ളിൽ ഓരോ കിണറുകളുണ്ടെന്നും അവയിലെ വെള്ളം തൊട്ടാൽ ഏത് വീര്യമുള്ള ശസ്ത്രമായാലും ഉടനെ വീര്യമറ്റ് പോകുമെന്നും ആണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് കർമ്മവിഭാഗമാണ് ഈ കഥ വിശദീകരിക്കുവാൻ ഭാഗവത കഥാകഥനത്തിൽ ഒക്കെ നമുക്ക് സമയം വരും താല്പര്യം മാത്രം അറിയുകയാണ് നല്ലത് അപ്പോൾ ഈ മൂന്ന് കോട്ടയ്ക്കകത്തുള്ള മൂന്ന് കിടകകളിലെ വെള്ളം തൊട്ടാൽ എത്ര വീര്യമുള്ള ശസ്ത്രമായാലും വീര്യമറ്റും പോകും എന്ന് പറഞ്ഞതൊക്കെ ഈ കർമ്മവിഭാഗത്തെ സംബന്ധിച്ചാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി സുഷുപ്തിയാകുന്ന മൂന്ന് ലോകങ്ങളിലുള്ള ശരീരവും മനസ്സും ബുദ്ധിയുമാകുന്ന മൂന്ന് കോട്ടകളിലുള്ള ആഗന്തുകവും പ്രാരംഭവും സഞ്ചിതവുമാകുന്ന കർമ്മവിഭാഗത്തെയാണ് മൂന്ന് കിണറുകളായി പറഞ്ഞത് എത്ര വലിയ ആധ്യാത്മിക ധർമ്മമായാലും കർമ്മവാസനയോട് കൂടി ചേർന്നാൽ അതിൻ്റെ വീര്യം പൊയ്പ്പോകും എന്നർത്ഥത്തിലാണ് കിണറ്റിലെ വെള്ളം തൊട്ടാൽ ആയുധത്തിൻ്റെ വീര്യം പോകുമെന്നൊക്കെ പറയുന്നത് പ്രാരബ്ധം അനുഭവിച്ച് തീർക്കാനുള്ളതാണ് ഈ ശരീരം എന്ന് ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക ജീവിതം പ്രാരബ്ധം അവസാനിക്കുന്നതുവരെ ശരീരം നിലനിൽക്കും അതിനുശേഷം എന്തു ചെയ്താലും നിലനിൽക്കാവുന്നതും അല്ല പ്രാരബ്ധമനുഭവിച്ച് തീർക്കലല്ലാതെ മറ്റൊരു പ്രകാരത്തിലും ഈ ശരീരം നശിപ്പിക്കാവുന്നതുമല്ല എന്നാൽ പ്രാരബ്ധമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പ്രയത്നിച്ചാൽ സഞ്ചിത ആഗന്ധകളെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും സഞ്ചിത ആഗന്തുകങ്ങൾ പ്രാരബത്തോടു കൂടി നശിക്കുന്ന പക്ഷം പിന്നെ പ്രാരബധം നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും പ്രാരബ്ധമാവാനുള്ള സഞ്ചിതകർമ്മങ്ങൾ ഇല്ലാത്തതുകൊണ്ടും പിന്നീട് ശരീരത്തിൻ്റെ ആവശ്യം ഉണ്ടാകുന്നുമില്ല അതായത് ജനിക്കേണ്ടതില്ല ഈ അവസ്ഥയാണ് സ്ഥിരപ്രജ്ഞൻ്റെ മുക്തിയെന്ന് ഇന്നലെ പറഞ്ഞത് ജ്ഞാനം കൊണ്ട് സഞ്ചിതത്തെയും നിഷ്കർമ്മത കൊണ്ട് അല്ലെങ്കിൽ അകർത്തത്വകർമാചരണം കൊണ്ട് ആഗന്തുകത്തെയും അനുഭവം കൊണ്ട് പ്രാരബ്ധത്തെയും നശിപ്പിക്കാൻ നമുക്ക് കഴിയണം ഒരു ജന്മത്തിൽ ഇവ മൂന്നും ഒന്നിച്ചു കൂടിച്ചേർന്ന് കർമ്മത്തിൻ്റെ മൂന്ന് ഘടകങ്ങളുമൊപ്പം നശിക്കുമ്പോൾ ആ ജീവൻ ജനനമക്ട് വ്യക്തിപ്രഭാവം മാറി സമഷ്ടിയായിത്തീരും അപ്പോൾ നമുക്ക് ജനനമാറ്റ് വ്യക്തിപ്രഭാവം നഷ്ടപ്പെട്ട് സമഷ്ടിയായി തീരുന്ന ഒരവസ്ഥ വരും എല്ലാവർക്കും ഇനിയൊന്നും ചെയ്യാനില്ല എന്തു എന്തുവന്നാലും മനസ്സുകൊണ്ടോ ചിത്തം കൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവർത്തിക്കാതെ ഇത് മൂന്നും ഈശ്വരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞാനെന്ന ഭാവം മാറും അപ്പോൾ നമ്മൾ സമൃഷ്ടിയായിത്തീരും സുഖ ദുഃഖാത്മകവും പുണ്യാത്മകവും ജനരമരണാത്മകവുമായ ഈ ലോക സംസാര ജീവിതം ആ ജീവനെ അപേക്ഷിച്ച് ഇല്ലാതായിത്തീരും അല്ലെങ്കിൽ ആ ജീവൻ തന്നെ ഇല്ലാതായിത്തീരും ഇതാണ് വേദാന്ത ശാസ്ത്രത്തിൽ കർമ്മത്തിൻ്റെ രഹസ്യം ഹരി അതിനാൽ നമ്മളൊരാൾ ഏത് നിലയിലുള്ള ആളായാലും നിഷ്കാമതയും നിഷ്കർമ്മതയും വളർത്തുന്നത് നല്ലതാണ് ആഗ്രഹം വർദ്ധിച്ചാൽ കർമ്മം വർദ്ധിക്കും ഒന്നിനെ സംബന്ധിച്ചും ഒരു തരത്തിലുള്ള അഭിപ്രായമോ ആഗ്രഹമോ ഇല്ലാതായിത്തീരുന്നതാണ് കർമ്മത്തിൻ്റെ ക്ഷയം അഭിപ്രായങ്ങളെയും ആഗ്രഹങ്ങളെയും വർദ്ധിപ്പിക്കലും നിലനിർത്തലുമാണ് ലോകസ്വഭാവം ആ സമ്പ്രദായത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ആഗ്രഹവും ശരീരത്തിൽ കർമ്മവും ഇല്ലാതാകുന്ന സമ്പ്രദായത്തിൽ ആധ്യാത്മിക ധർമ്മങ്ങളെ വളർത്തിക്കൊണ്ടൊരാൾ ജീവിക്കണം അതാണ് നമ്മുടെ വാർദ്ധക്യകാലം അങ്ങനെയുള്ള പുണ്യജീവിതം കൊണ്ട് മാത്രമേ ഈ ലോകത്ത് കൃതാർത്ഥതയും പരലോകത്ത് ഗതിയും കിട്ടുകയുള്ളൂ അതിനുള്ള അനുഷ്ഠാന സമ്പ്രദായങ്ങൾ അനവധി ഉണ്ട് അത് ശാസ്ത്രങ്ങളിൽ നിന്നോ സജ്ജനങ്ങളിൽ നിന്നോ ലോകത്തിൽ നിന്നോ അവയിൽ ചിലതെങ്കിലും മനസ്സിലാക്കി അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്ന് ജീവിതം കർമ്മത്തെ ജയിക്കാനുള്ളതാക്കി തീർക്കൽ ആണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെയാകണമെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ വിദ്യ ചേരണം കർമ്മത്തെയും വിദ്യയെയും പല പ്രകാരത്തിൽ നിരൂപിച്ചിട്ടുണ്ട് കർമ്മം ഒരിക്കലും മുക്തിക്ക് കാരണമാവില്ലെന്നും വിദ്യ മുക്തിക്ക് കാരണമായി തീരുമെന്നും അതിൽ അടിസ്ഥാനമാക്കി പറഞ്ഞിട്ടുണ്ട് കർമ്മം അജ്ഞാനസ്വരൂപമാകാതിരിക്കണം കർമ്മം ജ്ഞാനസ്വരൂപമാകണം കർമ്മത്തിൽ അജ്ഞാനം വന്നാൽ നമ്മുടെ പ്രവൃത്തിയിൽ അറിയില്ലായ്മ വന്നാൽ അത് ബന്ധത്തിന് കാരണമാവും കർമ്മം കൊണ്ട് മുക്തി ഉണ്ടാവാം ഉണ്ടാവണമെങ്കിൽ കർമ്മത്തിൽ അജ്ഞാനം ഉണ്ടാകാതിരിക്കണം അതാണ് ഗുരുമുഖത്തിൽ നിന്ന് എല്ലാം പഠിക്കണം എന്ന് പറയുന്നത് ഇത് രണ്ടും ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കർമ്മത്തെയും വിദ്യയെയും പറ്റിയ വാദപ്രതിവാദങ്ങൾ വേദജ്ഞന്മാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇന്നും കാണാൻ കഴിയും അതാണ് നമ്മുടെ ഹിന്ദു മതത്തിൽ പല ആചാര്യന്മാരും പല പ്രകാരത്തിൽ പറയുന്നതെന്ന് ഭാഗവതത്തിൽ തന്നെ ഉദ്ധവഹാശയൻ ഭഗവാനോട് ഭഗവാനെ പലരും പല വിധത്തിൽ പറയുന്നു അതിൽ ശരിയേത് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നും ആ സമ്പ്രദായം ഇല്ലാതായിട്ടില്ല ഒരു കർമ്മനിഷ്ഠനും ഒരു ബ്രഹ്മനിഷ്ഠനും തമ്മിൽ കാണാനിടവന്നാൽ ഇന്നും വാദത്തിന് രംഗമുണ്ടാകും പ്രമാണങ്ങളെ രണ്ടുപേരും ഉദ്ധരിക്കും കർമ്മം അജ്ഞാനസ്വരൂപം മാത്രമാണെന്ന് ഞാനിവാദിക്കും മോക്ഷഹേതുവാണെന്ന് മറ്റേയാളും വാദിക്കും യുക്തിപൂർവമായ ഉദാഹരണങ്ങളെയും പ്രമാണങ്ങളെയും ചിലപ്പോൾ അവർ അവതരിപ്പിക്കുകയും ചെയ്യും എന്താണ് ഈ വൈരുദ്ധ്യം നിലനിൽക്കാൻ കാരണമെന്നാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിലോ ആചാര്യന്മാരോ പറഞ്ഞത് വിരുദ്ധ സമ്പ്രദായങ്ങളിൽ രണ്ടഭിപ്രായങ്ങളിൽ അല്ല എന്നുള്ളതാണ് സത്യം അവയെ ഗ്രഹിക്കുന്നവരുടെ ബുദ്ധിവൃത്തിയിലാണ് വൈരുദ്ധ്യം വന്നിരിക്കുന്നത് ബുദ്ധിവൃത്തി ശരിപ്പെടുത്തുമ്പോൾ വൈരുദ്ധ്യവും തീരും കരചരണാദ്യ അവയവങ്ങളെക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർമ്മങ്ങളായിട്ടാണ് മിക്കവാറും ജനങ്ങളൊക്കെ ധരിച്ച് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ശരീരാദി ഉപാധികളെ മുഴുവൻ നിശ്ചലമാക്കി ചെയ്യപ്പെടുന്ന ഉപാസനത്തെ വിദ്യയായും ചിലർ ധരിച്ചു വരുന്നു ഇവിടെയാണ് വൈരുദ്ധ്യം വൈദിക സാഹിത്യത്തിൽ കർമ്മശബ്ദത്തിന് വിഷയഫലത്തോടുകൂടിയ പ്രവൃത്തിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഒരു പ്രവൃത്തിയുടെ ഫലം വിഷയങ്ങളല്ല ആത്മജ്ഞാനമാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാണ് വിദ്യ എന്നാണ് ഇതിനെ അറിയുന്നത് അതുപോലെ ഉപാസനത്തിലും എത്രയൊക്കെ ശ്രേഷ്ഠമായാലും വിഷയഫലത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടിയതാണെങ്കിൽ അത് വിദ്യയല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏത് ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളും അത് പണമുണ്ടാക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അജ്ഞാനം കലരും വിദ്യ കുറയും എന്നർത്ഥം നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിഷയഫലത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി ആകരുത് ഇതാണ് ഭഗവാൻ പറഞ്ഞത് നീ കർമ്മം ചെയ്യുക ഫലം ഞാൻ തരും എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പലരും ഫലത്തിലാണ് മുന്നേ ആഗ്രഹം നടത്തുന്നത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ മുന്നേറി പണം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നാൽ ആശാനയെന്ന് വിളിക്കുന്ന ബഹുമാനത്തിലല്ല മദ്യവും സിഗരറ്റും ഉപയോഗിച്ചുകൊണ്ട് പണം ഇത്ര ദിവസത്തിനകം ലൈസൻസ് എടുത്തു തന്നാൽ ഇത്ര രൂപ ധനം അതാണ് ഇന്നത്തെ പലയിടത്തെയും ഗുരു ശിഷ്യ ബന്ധം ട്യൂഷൻ ഇന്ന് ഒരു വരുമാന മാർഗമായി കണക്കാക്കുമ്പോഴാണ് തൻ്റെ മുന്നിലെത്തുന്ന കുട്ടിയുടെ അവസാനം വരെയും അവന് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉത്തമനായ ഗുരു അവൻ തരുന്ന ദക്ഷിണയിൽ നോക്കാതെ അവൻ തരുന്നത് തൃപ്തിയായിട്ട് സ്വീകരിക്കുന്ന ആ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നും നമ്മുടെ കളരികളിലും നമ്മുടെ മേളം പഠിപ്പിക്കുന്നിടത്തും പാട്ട് പഠിപ്പിക്കുന്നിടത്തും ഒക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനും നമ്മുടെ ജീവിതം ധന്യമാകുന്നതിനും പറ്റിയ പ്രവൃത്തിയോ ഉപാസനയോ അറിവോ എന്തായാലും അതെല്ലാം വിദ്യയാകുന്നത് ഇപ്രകാരമാണ് അതുപോലെ നമ്മുടെ വിഷയാനുഭൂതിക്ക് പറ്റുന്ന പ്രവൃത്തിയോ ഉപാസനമോ അറിവോ എന്തായാലും അത് കർമ്മവുമാണ് ഇതാണ് കർമ്മവും വിദ്യയും തമ്മിലുള്ള വ്യത്യാസം ആ കർമ്മവും വിദ്യയും ഒന്നാകുമ്പോഴാണ് അറിവും പ്രവൃത്തിയും ഒന്നിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ കർമ്മത്തെയും വിദ്യയെയും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എത്തിക്കണം നമ്മൾ കർമ്മവും വിദ്യയും ഒന്നിച്ചു ചേർക്കണം അതിനെന്താണ് മാർഗം എന്നാണെങ്കിൽ നമ്മൾ ഇപ്രകാരം കലയുപാസരിക്കുന്നവർ സ്വാധ്യായം കൂടി ചെയ്യണം ഈശ്വര ഈശ്വരപൂജയിലേർപ്പെടണം നാമം ജപിക്കണം മന്ത്രപുരണം നടത്തണം ജ്ഞാനയജ്ഞങ്ങളിൽ പങ്കെടുക്കണം എന്നാൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും കർമ്മങ്ങളാണെന്ന് തോന്നൽ നമുക്ക് ഇടയ്ക്ക് അതായത് സ്വാധ്യായം ചെയ്യുന്നതും പൂജ നടത്തുന്നതും നാമം ജപിക്കുന്നതും ഒക്കെ കർമ്മമാണ് എന്ന് നമുക്ക് തോന്നിപ്പോയെങ്കിൽ അവ കർമ്മങ്ങളല്ല അവയ്ക്ക് വിഷയഫലങ്ങളുമില്ല ഇന്ന കാര്യം സാധിച്ചു തരണേ എന്ന് യഥാർത്ഥ കലാകാരൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറില്ല യഥാർത്ഥ ഭക്തൻ പ്രാർത്ഥിക്കാറില്ല ഒരു കാര്യവും വേണമെന്ന് പറയാറില്ല വിഷയഫലങ്ങളില്ലാത്ത ഈശ്വര ഉപാസന കലാകാരന് അത്യാവശ്യമാണ് എല്ലാവർക്കും അത്യാവശ്യമാണ് സാധകൻ്റെ ഭാവന വിഷയങ്ങളെ വിട്ട് ആത്മോന്മുഖമായേണ്ട അങ്ങനെ ചെയ്യുന്ന പക്ഷം അവയെല്ലാം വിദ്യാസ്വരൂപങ്ങളാകും ഞാനെന്ന അഭിമാനത്തോടുകൂടി ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ എന്തായാലും അവ കർമ്മങ്ങളുമാവും എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭഗവാൻ അടിയനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നാകുമ്പോൾ വിദ്യയാകും വിഷയങ്ങളല്ലാതെ തത്വാനുഭൂതിയാകുന്ന ഫലങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് കർത്തൃത്വ ഭാവനയില്ലാതെ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന ഭാവനയില്ലാതെ പ്രവർത്തിച്ചാൽ അവയെല്ലാം വിദ്യാസ്വരൂപങ്ങളാവും അവ കൊണ്ട് തത്വാനുഭൂതി ഉണ്ടായിത്തീരൂ അങ്ങനെ എത്തുന്നവരാണ് ഓരോ പ്രവൃത്തിയിലെയും തത്വങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ ഓരോന്നിലും തത്വങ്ങളുണ്ട് വിദ്യാസ്വരൂപങ്ങൾക്ക് കർത്തൃഭാവന ഉണ്ടാകാതിരിക്കണം ചിലപ്പോൾ ഉണ്ടായിപ്പോകും അങ്ങനെ ഉണ്ടായാൽ തന്നെ ഏത് പ്രവൃത്തിയും പ്രായേണ വിദ്യാസ്വരൂപത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന വിധത്തിൽ ഞാനന്ദ ഭാവം കുറച്ചു കൊണ്ടുവരണം കർത്തൃത്വഭാവം എളുപ്പത്തിൽ നീങ്ങുന്നതോ നീക്കാവുന്നതല്ല വിഷയഭാവങ്ങളെ നീക്കി തത്വഭാവത്തെ ഉറപ്പിക്കാൻ സാഹസപ്പെടണം കർത്തൃത്വഭാവത്തെ നീക്കണം അതിനാൽ കുറച്ചൊക്കെ കർത്തൃത്വഭാവം ഉണ്ടെങ്കിൽ കൂടി വിഷയലക്ഷ്യം അപ്പോൾ നമുക്കുണ്ടാവില്ല കർത്തൃത്വഭാവം നമ്മളിൽ നിന്ന് മാറുമ്പോൾ വിഷയലക്ഷ്യം തത്വലക്ഷ്യമാണെന്നും അങ്ങനെയുള്ള പ്രവൃത്തി വിദ്യാ സ്വരൂപത്തിലേക്ക് നമ്മളെ എത്തിക്കുകയും അങ്ങനെയുള്ളവരാണ് എല്ലാം തികയുന്ന പരമജ്ഞാനികളാകുന്ന അറിവുള്ള ഗുരുക്കന്മാരാകുന്ന ആചാര്യൻ പദവിയിൽ എത്തുകയുള്ളൂ അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ അന്ധക്രണത്തിൽ കട്ട പിടിച്ച് കിടക്കുന്ന ആഗ്രഹങ്ങളും വിഷയാഗ്രഹങ്ങളും നീങ്ങുകയില്ല അത് നീങ്ങാത്രത്തോളം കാലം അന്ധക്രണത്തിന് ഉണ്ടാവുകയില്ല മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം ഇവ കൂടി ചേരുന്നതിനെയാണ് അന്ധക്കരണമെന്ന് പറയുന്നത് അതിനാൽ ആദ്യം ശുദ്ധിക്ക് നമ്മൾ പരിശ്രമിക്കണം ദേവന്മാരുടെയും ഈശ്വരന്മാരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് കൈവരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നന്നായിട്ട് സ്വാധ്യായം വേണം ഈശ്വരപൂജ വേണം നാമജപം വേണം മന്ത്രപുരക്ഷരണം വേണം ആരാധ്യനായിരുന്ന കലാമണ്ഡലം കൃഷ്ണനായ രാശാൻ നീലമ്പൂരി അമ്പലത്തിൽ കഥകളിക്ക് വന്ന സമയം ആദ്യന്തം അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാനിട വന്നു ആദ്യത്തെ വേഷം കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചിട്ട് മൂന്ന് മണിക്ക് മുമ്പ് കുളി കഴിഞ്ഞ് അദ്ദേഹം വല്യമ്പലത്തിൽ തിരക്കില്ലാത്ത സ്ഥലത്ത് കീറിന്ന് ജപം തുടങ്ങിയത് ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ മഹാനായിരുന്ന പി എൻ അദ്ദേഹം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടാക്കിയ ആൾ അദ്ദേഹം ഒരു ശ്രീകോലിൻ്റെ മുമ്പിൽ വന്നു തന്നാൽ ജപിക്കുന്നത് ധാരാളം കേട്ടിട്ടുണ്ട് ഒറ്റ കാര്യം ജപിക്കും ഞങ്ങളുടേത് ദേവിയാണ് അവിടെ ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കും അതുമാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അംബ ഭക്തിദ അമ്പ ഭക്തി അമ്പ അമ്പ ഭക്തി അമ്പ അല്ലാണ്ട് ഒരു കാര്യവും അദ്ദേഹം പ്രാർത്ഥിക്കില്ല അങ്ങനെ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങേയറ്റം ആചാര്യസ്ഥാനത്ത് ഗുരുസ്ഥാനത്തെത്തിയ പലരും സ്വാധ്യായമോ ഈശ്വരപൂജയോ നാമജപമോ മന്ത്രപുജരണമോ ജ്ഞാനയജ്ഞങ്ങളോ ഇല്ലാത്തവരല്ലായിരുന്നു അവരെല്ലാം നമുക്കിന്ന് നമ്മൾ ചെയ്യുന്നു കലയെ അവതരിപ്പിക്കുന്നു പോകുന്നു ആ ദേവനോട് ഈ പറഞ്ഞ കാര്യങ്ങളൂടെ നമുക്കുണ്ടാവണം അപ്പം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇത് കൈവരിക്കാൻ പറ്റുകയുള്ളൂ അതുണ്ടാവാൻ വേണ്ടിയാണ് ശ്രുതി കർമ്മങ്ങളെയും ഉപാസനയും വിധിച്ചിരിക്കുന്നത് ഇതെല്ലാം നിഷ്കാമമായി ചെയ്യുമ്പോൾ കാലം കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനും ദേവതാ ആനുകൂല്യത്തിനും നമുക്ക് പാത്രീഭൂതരാകാൻ കഴിയും അന്ധകരണം പവിത്രമാവും അപ്പോൾ വിഷയവാസനകളും ലോകവ്യാവാഹാരങ്ങളും ഒക്കെ മാറും രാഗാദി വികാരങ്ങൾ നീങ്ങി സത്യ അഹിംസാദി ധർമ്മങ്ങൾ പ്രകാശിക്കും ആ സന്ദർഭത്തിലാണ് ഒരു സാധകനിൽ വിദ്യാഭാവം സ്ഫുരിക്കുകയും വളരുകയും പ്രകാശിക്കുകയും ചെയ്യുന്നത് ആ വിദ്യാഭാവം ശരിക്കും പ്രകാശിച്ചു കഴിഞ്ഞാൽ കർമ്മത്തെയും വിദ്യയെയും ശരിക്ക് തിരിച്ചറിയാൻ കഴിയും അതുവരെയാണ് വാദങ്ങളും വൈരുദ്ധ്യങ്ങളും തർക്കങ്ങളും അത് ശരി ഇത് തെറ്റ് എന്നുള്ളതെല്ലാം മാറും ആകൃതി കൊണ്ട് ഒരു പ്രവൃത്തിയെയും കർമ്മമെന്നോ വിദ്യയെന്നോ തീർച്ചപ്പെടുത്താൻ കഴിയില്ലെന്നതാണ് പരമാർത്ഥം എന്നാൽ അത് അനുഭവസ്വരൂപമായ അറിവുകൊണ്ട് സാധിക്കണം ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ ഇന്ദ്രബിന്നൻ എന്നൊരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട് അദ്ദേഹം കർമ്മത്തെയല്ല വിദ്യയായിരുന്നു അനുഷ്ഠിച്ചിരുന്നത് ഫലമോ അധപ്പതനം ആനയായി തീരാൻ ശാപം കിട്ടി അഗസ്ത്യ കർഷിയിൽ നിന്നു അതാണ് ആകൃതി കൊണ്ട് വിദ്യ ആയിരുന്നെങ്കിലും ഭാവന കൊണ്ട് കർമ്മത്തെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നതിൻ്റെ തെളിവ് കർമ്മവിദ്യകളുടെ മർമ്മത്തെ പ്രകാശിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കർമ്മം മാത്രം ശ്രദ്ധിച്ച് അതിൽ വിദ്യ ചേർക്കാതിരുന്നാൽ അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഗുരുശാപവും അന്യൻ്റെ വിമർശനവും നമുക്കറിയാമേലെ പല കലാകാരന്മാരും മനസ്സിന് തൃപ്തിയില്ലാതെ പോകുന്നില്ലേ വളരെയധികം ദുഃഖിക്കുന്നില്ലേ ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കേൾക്കൂ നമ്മൾ ചെയ്യുന്ന കലകളിലെ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർമ്മമാണ് അതാണ് എൻ്റെ കഴിവാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്നുള്ള ഭാവം മാറ്റി അതിലെ വിദ്യയാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനകത്തുന്ന അവമാനം വരികയല്ല ദുഷ്കീർത്തി വരികയല്ല നമുക്ക് പിന്തള്ളപ്പെടൽ വരികയില്ല നമ്മൾ മൂലയ്ക്കിരിയെന്ന് വരികയില്ല നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്തി വെറു തൂന്ന് വരികയല്ല ഇന്ന് പല കലാകാരന്മാരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കാൻ കാരണം ഇത് ആരോഗ്യപരമായി ചെയ്ത സമയത്ത് ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും മറ്റുള്ളവരെ നോക്കാതെ കലയിലേർപ്പെട്ട പലരും അവസാനം ദുഃഖിച്ചതായും കാണാം അതുകൊണ്ട് സജ്ജനങ്ങളെ ഇത് വളരെ വളരെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാർക്ക് മാത്രമല്ല പഠിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഇത് അത്യാവശ്യമാണ് സാക്ഷാൽ ബ്രഹ്മവിദ്യയാണ് ആ ബ്രഹ്മവിദ്യ രാമായണത്തിലുണ്ട് ഭാഗവതത്തിലുണ്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം ഞാൻ പറഞ്ഞത് സുദീർഘമായി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കായ്മ മൂലമാണ് ഇന്ന് നമ്മുടെ കർമ്മങ്ങളെല്ലാം വിദ്യയായിത്തീരാൻ അതാണ് പരിശ്രമം എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാ കൈകളെ നൽകി ഈശ്വരൻ എന്താണ് നമ്മുടെ ദീർഘങ്ങളായ കൈകൾ ഈ അറിവാണ് ഈ അറിവിലേക്ക് എത്തിപ്പിടിക്കണം അതിന് പരിശ്രമിക്കണം നമ്മളെല്ലാവരും ഏത് കലയിൽ പ്രവർത്തിക്കുന്നവരും ജീവിതത്തിൻ്റെ പരമാനന്ദത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എല്ലാം ഗുരുവായൂരപ്പൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു അത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചിതലീമൊത്ത് അവസാനം അദ്ദേഹം ഒരു കച്ചേരിക്ക് പാടിയിട്ട് സന്ധ്യാവന്തനത്തിന് വേണ്ടി എഴുന്നേക്കുന്ന സമയം വളരെ പാടുപെട്ട് എഴുന്നേറ്റു അപ്പോൾ ചിതലി അദ്ദേഹത്തിൻ്റെ കൈയ്യൽ പിടിച്ച് സഹായിച്ചു അപ്പോൾ അദ്ദേഹം ചെമ്പൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത് ഗുരുവായൂരിപ്പാ എന്തിനാ ഇനി എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നെ അങ്ങ് വിളിച്ചേക്കരുതുകൊന്ന് ചോദിച്ചു ഉടൻ തന്നെ ചിതലി പറഞ്ഞു അങ്ങ് വിടുന്ന പോർന്നു ആയില്ല ഇനിയൊരു പത്തിരുപത്തഞ്ച് കൊല്ലം സുഖമായിട്ട് പാടി നമുക്ക് ആനന്ദിച്ച് നടക്കണം ഉടൻ ചെമ്പൈ അദ്ദേഹത്തിനോട് പറഞ്ഞു ചിതലി ഇതിനകത്ത് ഇടപെടേണ്ട ഞാനും ഗുരുവായപ്പനുമായിട്ടുള്ള കാര്യമാണിത് ആ സന്ധ്യാവന്ദനം കഴിഞ്ഞ് ആണ് അദ്ദേഹം ഗുരുവാരപ്പിലേക്ക് ചേരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞു വളരെ പരമാനന്ദത്തോടു കൂടി ശാന്തിയോടുകൂടി എല്ലാം വിദ്യയായി അറിവായി ആ അറിവ് ലോകത്തിന് പകർന്നുകൊടുത്തുകൊണ്ട് ആ ഗുരുവായൂരപ്പനിലേക്ക് എല്ലാ കലാകാരന്മാരും പരമാനന്ദത്തിൽ ലയിച്ച് അങ്ങ് ഉച്ചാവസ്ഥയിൽ ആചാര്യന്മാരായി ഗുരുക്കന്മാരായി തീരുവാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്ന് നാരായണാഖിലഗുരു എന്ന ലോകം മുഴുവൻ ഗുരുവായിട്ട് കണക്കാക്കി ആദരിച്ച് ബഹുമാനിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ പരമാനന്ദമുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേരുന്നു നന്മ നേരുന്നു നന്മ നേരുന്നു